മഹാരാഷ്ട്രയിൽ AIMIM അധ്യക്ഷൻ അസദുദ്ദീൻ ഒവൈസിയുടെ റാലിയിൽ ഔറംഗസേബ് അമർ റഹെ മുദ്രാവാക്യങ്ങൾ വിളിച്ചത് വലിയ വിവാദമായിരിക്കുകയാണ്. ബുൽദാനയിൽ ഒവൈസി ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനിടെയാണ് ഒവൈസിയുടെ അനുയായികൾ ഔറംഗസേബിനെ പിന്തുണച്ച് മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങിയത്. അടുത്തിടെ ഔറംഗസേബിന്റെ പേരിൽ മഹാരാഷ്ട്രയിൽ അക്രമം നടന്നതിന് പിന്നാലെയാണ് പുതിയ വിവാദം ചർച്ചയാവുന്നതും. സൂര്യനും ചന്ദ്രനും ഉള്ളിടത്തോളം കാലം ഔറംഗസേബ് എന്നായിരിക്കും നിങ്ങളുടെ പേരെന്ന മുദ്രാവാക്യം വിളികളും ഒവൈസിയുടെ പരിപാടിക്കിടെ മുഴങ്ങിയിരുന്നു. ഈ മുദ്രാവാക്യങ്ങൾ ഉയരുമ്പോൾ വേദിയിൽ നിന്ന് അസദുദ്ദീൻ ഒവൈസി ഇത് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലടക്കം ഇതിനെതിരെ ചർച്ചകൾ സജീവമാകുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചോദ്യം ചെയ്ത് ഒവൈസി രംഗത്തെത്തിയിരിക്കുന്നത്. US സന്ദർശനത്തിനിടെ ഇന്ത്യയിൽ വിവേചനമില്ല എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയ്ക്കെതിരെയാണ് AIMIM നേതാവ് അസദുദ്ദീൻ ഒവൈസി ചോദ്യങ്ങളുമായി എത്തിയിരിക്കുന്നത്. മണിപ്പൂരിൽ 300 പള്ളികൾ കത്തിച്ചുവെന്നും ഇത് വിവേചനമല്ലേയെന്നും പ്രധാനമന്ത്രിയോട് ചോദിച്ച ഒവൈസി മുസ്ലിങ്ങളോട് ഉത്തരകാശി വിട്ടുപോകാൻ ആവശ്യപ്പെടുന്നത് വിവേചനമല്ലേയെന്നും ചോദിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ വിവേചനമില്ല എന്ന പ്രസ്താവനയെ പ്രതിരോധിക്കാൻ വിവാദമായ പൗരത്വ ഭേദഗതി നിയമവും CAA മറ്റു വിഷയങ്ങളും ഒവൈസി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മണിപ്പൂരിൽ 300 പള്ളികൾ കത്തിച്ചു, അതൊരു വിവേചനമല്ലേ? മൗലാന ആസാദ് ഫെലോഷിപ്പ് പദ്ധതി മുസ്ലിം, സിഖ്, പാസി, ബുദ്ധ, ക്രിസ്ത്യൻ, ജൈന ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് UGC നടപ്പാക്കുന്നതാണത്. അത് റദ്ദാക്കി. മതത്തിന്റെ അടിസ്ഥാനത്തിൽ മോദി സർക്കാർ CAA ഉണ്ടാക്കിയതാണ്. ഈ നടപടികളെല്ലാം ഒരു സൂചനയാണ് വിവേചനം. ഒവൈസി ഒരു പ്രസംഗത്തിനിടെ ഇങ്ങനെ പറയുന്ന വീഡിയോ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. US പ്രസിഡന്റ് ജോ ബൈഡനുമായി വൈറ്റ് ഹൌസിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ മുസ്ലിങ്ങളുടെയും മറ്റ് ന്യൂനപക്ഷങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് തന്റെ സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് പ്രധാനമന്ത്രി മോദി നടത്തിയ പ്രതികരണമാണ് ഒവൈസിക്ക് അംഗീകരിക്കാൻ സാധിക്കാത്തത്. ജനാധിപത്യം നമ്മുടെ സിരകളിൽ ഓടുന്നു എന്ന് പ്രതികരിച്ച പ്രധാനമന്ത്രി മതത്തിന്റെയോ ജാതിയുടെയോ അടിസ്ഥാനത്തിൽ ഇന്ത്യ വിവേചനം കാണിക്കുന്നില്ലെന്നും കൂട്ടിച്ചേർത്തിരുന്നു. തന്റെ പാർട്ടിയായ BJPയുടെ സബ്കാ സാത് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യവും അദ്ദേഹം US ഊന്നി പറഞ്ഞിരുന്നു. എന്നാൽ ഒവൈസിയോട് തിരിച്ച് കുറച്ച് ചോദ്യങ്ങളുണ്ട്. മണിപ്പൂരിൽ അഗ്നിക്കിരയായി തകർക്കപ്പെട്ട ഹിന്ദു ക്ഷേത്രങ്ങളെക്കുറിച്ച് ഒവൈസി അറിഞ്ഞിട്ടില്ലേ? അതോ മനഃപൂർവ്വം മറന്നതാണോ? CAA എങ്ങനെ ഇന്ത്യയിലെ മുസ്ലിം ജനതയെ ബാധിക്കും? അത് അനധികൃത കുടിയേറ്റക്കാരെ മാത്രമേ ബാധിക്കുന്നുള്ളൂ എന്നത് ഒവൈസിക്ക് അറിയില്ലേ? രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യണമെന്നാണോ? പിന്നെ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന വിവിധ ഫെലോഷിപ്പുകളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് അവസരമുള്ളതിനാലും MANF മറ്റ് ചില ഫെലോഷിപ്പ് പദ്ധതികളുടെ പരിധിയിൽ വരുന്നതിനാലും 2022-23 അധ്യയന വർഷം മുതൽ ഈ ഫെലോഷിപ്പ് തുടരേണ്ടതില്ലെന്ന് സർക്കാർ തീരുമാനിക്കുകയായിരുന്നുവെന്ന് സ്മൃതി ഇറാനി കൃത്യമായി തന്നെ മറുപടി നൽകിയതുമാണ്. ഇനി ഉത്തരകാശിയിൽ നിന്ന് മുസ്ലിങ്ങൾ വിട്ടുപോകണമെന്ന ആവശ്യവുമായി പോസ്റ്ററുകൾ പതിച്ചാൽ അതെങ്ങനെ BJP ഉത്തരവാദിത്വം ഏറ്റെടുക്കും? അങ്ങനെയെങ്കിൽ UPയിൽ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ ക്ഷേത്ര നിർമ്മാണം നടക്കുന്നതിനിടയിൽ അമ്പലം മുതൽ പൊളിക്കുകയും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ ഹിന്ദുക്കളുമായി യാതൊരു സമ്പർക്കവും ഉണ്ടാകരുതെന്നും ചില നിർദ്ദേശങ്ങൾ ഉയർന്നതെങ്ങനെ? മണിപ്പൂരിൽ ക്രമസമാധാന നില തകർക്കാൻ ശ്രമിക്കുന്നവരെയും രാജ്യത്ത് വിദ്വേഷം വളർത്തുന്നവരെയും പ്രതിരോധിക്കാൻ ഒന്നിച്ചു നിൽക്കുകയാണ് വേണ്ടത്. അബദ്ധങ്ങൾ പ്രചരിപ്പിച്ച് ഭിന്നിപ്പ് വളർത്താനല്ല എന്നോർക്കണം.